ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനോസ് വ്ളോഗ്സ്. ഇത് ഞങ്ങളുടെ മണാലി വീഡിയോയുടെ ഡേ 3 വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണും. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രാവിലെ തന്നെയുള്ളൊരു വ്യൂ ആണ്. ഞങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ പുറകു വശത്തൂടെ പോയി കഴിഞ്ഞാൽ കാണുന്നൊരു സ്ഥലമാണിത്. അതിൻ്റെ ഈ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ഈ സമയം ഞങ്ങൾ പോയ സമയത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഈ ഒരു ഇതിൽ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അത് ഉണങ്ങിയ മരമല്ല, ഓൾറെഡി ഇല പൊഴിഞ്ഞ് നിൽക്കുന്നതാണ്. ഇതൊക്കെ അവിടുത്തെ ആപ്പിൾ തോട്ടങ്ങളാണ്. സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ആപ്പിൾസ് ഒന്നും കാണാൻ പറ്റാത്തത്. ഇത് ആ തോട്ടത്തിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണുന്ന കാഴ്ചയാണ്. മൊത്തം പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് താഴോട്ടേക്ക് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു റിവർ ഉണ്ട് ഇവിടുന്ന്. അതെന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആണ് ആ ഒരു റിവറിൻ്റെ. ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ട പോലെ തന്നെ ഈ സ്നോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷൂസും ഡ്രസ്സൊക്കെ കിട്ടുന്ന സ്ഥലം. അവിടുന്ന് ആവശ്യമുള്ളവർക്ക് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അവിടുന്ന് കയറി ഇവിടെ 42 ഹെയർ പിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഹെയർ പിൻസ് ആക്കിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ നിന്ന് ഇപ്പോൾ കാണുന്നതൊക്കെ നല്ല ടാറ് ചെയ്ത റോഡാണെങ്കിലും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഫുൾ ഓഫ് റോഡാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡിങ്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ഈ കാണുന്നത് 31-ാമത്തെ ഹെയർ പിൻ ആണ് കേട്ടോ. ഇവിടുന്ന് തൊട്ടിട്ട് നമുക്ക് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ മഞ്ഞ് വാരി വിതറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉയരം കൂടിക്കൊണ്ട് പോകുന്നതിനനുസരിച്ചിട്ട് മഞ്ഞും കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അടിപൊളിയാണ്. ഇത് ഈ താഴെ കാണുന്നതാണ് കേട്ടോ മണാലി. ആ ഒരു മലനിരകളൊക്കെ നോക്കിയ എന്തൊരു ഭംഗിയാ കാണാൻ വേണ്ടി. ഇത് ഇതാണ് സേതൻ വില്ലേജ്. ഇവിടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇഗ്ലൂസൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇപ്പോൾ കയറുന്നില്ല, മുന്നോട്ട് പോയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചു വരുമ്പോൾ കയറാൻ വേണ്ടിയിരിക്കുകയാണ്.
ഫുള്ള് മഞ്ഞാണ്, ഇവിടെ നോക്കിയാലും മഞ്ഞ്. ഇവിടെ പിന്നെ പൊതുവെ ആൾക്കാരും വളരെ കുറവാണ്, സോളങ് വാലിയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവ് ആൾക്കാരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കൊറോണ സിറ്റുവേഷനിൽ നല്ല ഒന്നും പേടിക്കാതെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. സൂപ്പർ. ഈ കാണുന്ന ഇതിലേക്ക് നമ്മൾ കയറാൻ പോന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഊരി വരാൻ വേണ്ടിയിട്ട്. കയറിട്ട് നോക്കുമ്പോൾ നല്ല ചുമ, കാരണം നല്ല ഉയരത്തിലേക്കാണ് കയറിയത്. അപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കാന്ന് വെച്ചു. സ്പീഡിൽ കയറിയിട്ടാണെന്ന് തോന്നുന്നത്. ഇനിയോട്ട് മുകളിലോട്ടോ തിരി കയറാന്ന്. അപ്പൊ നിങ്ങൾ മോനെ എവിടെ ചോദിക്കുന്നുണ്ടാവും, അത് താഴെ ഉണ്ടാക്കി. കുട്ടിയല്ലേ, റിസ്ക് എടുത്തിട്ട് കയറ്റണ്ടെന്ന് ചോദിച്ച് അവിടെ താഴേന്ന് കളിക്കുന്നു. നിങ്ങള് വീഡിയോയിൽ കാണുമ്പോ അത്ര വലിയ ഇതായിട്ട് തോന്നില്ല, പക്ഷെ നല്ല ദൂരമുണ്ട്.
നമ്മളപ്പോ സേത്രം വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഏകദേശം എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി ഫോട്ടോസും എല്ലാം എടുത്തു. ഇനി നേരെ സേത്രം വില്ലേജിൽ തന്നെയുള്ള ഇഗ്ലു കാണാൻ പോവാണ്. ഇവിടെ ഇഗ്ലു ഉണ്ട്. ഇത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ടാവേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.